ബേക്കറികളിൽ കിട്ടുന്ന നാടൻ മിക്സ്ചറ് എങ്ങനെ വീട്ടിലും പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കാം എന്നൊരു വീഡിയോയാണ്. ഇതിന് വേണ്ടത് കടലമാവാണ്. കടലമാവിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാനിവിടെ 2 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്, അര ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഒരല്പം കൂടി ഉപ്പ് വേണ്ടി വരും. ഇനി ഇതിലേക്ക് തിളച്ച എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതൊരു 2 ടേബിൾ സ്പൂൺ തിളച്ച എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണയോ നെയ്യോ ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. അപ്പോൾ എണ്ണ വെച്ചിട്ട് ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം അങ്ങ് ഒരുപാടും ആവരുത്, ഒരുപാടങ്ങ് ലൂസും ആയി പോകരുത്. ഈ ഒരു പരുവത്തിൽ വേണം. നന്നായിട്ട് കുഴച്ച് കഴിയുമ്പോൾ ഒരല്പം എണ്ണ കൂടി ഇതിലേക്ക് ഇങ്ങനെ പുരട്ടിയിട്ട് ഇതിനെ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇനി മിക്സ്ചറിന് നമ്മൾ ബൂന്തി കൂടി ചേർക്കാറുണ്ട്, അതുകൊണ്ട് മിക്സ്ചറിനുള്ള ബൂന്തിയുടെ മാവ് കൂടി നമുക്ക് തയ്യാറാക്കി വെക്കാം. അതിനും 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് 1 കപ്പിലാണ് ഞാൻ ബൂന്തി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനൊന്നും പ്രത്യേകിച്ചൊരു അളവില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം മാവ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മാവ് കലക്കി അത് മാറ്റിവെക്കാം. ഇനി നമുക്ക് മിക്സ്ചർ ഉണ്ടാക്കാൻ തുടങ്ങാം. സേവനാഴിയിലേക്ക് ഇടിയപ്പത്തിൻ്റെ ചില്ലിട്ട് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം നമ്മൾ ആദ്യം കുഴച്ച് വെച്ച മാവ് ഇതിലേക്കൊന്ന് നിറയ്ക്കാം. അതിനുശേഷം നമുക്ക് എണ്ണയിൽ വറുത്ത് കോരാം. എണ്ണ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. അപ്പോൾ എണ്ണയിലേക്ക് നമുക്ക് ഇങ്ങനെ ചുറ്റി ഒഴിക്കണം. എപ്പോഴും തീ കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഹീറ്റിലായിരിക്കണം. ഒരുപാടങ്ങ് കുറച്ചും വെക്കരുത്, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കും. അപ്പോൾ ഒരു വശം മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിനെ തിരിച്ചിടാം. തിരിച്ച് മറിച്ച് വിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിനെ മൂപ്പിച്ചെടുക്കാം. നല്ല സ്പൈസി ആയിട്ടുള്ള മിക്സ്ചറാണെന്നുണ്ടെങ്കിൽ മാവ് കുഴയ്ക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇതെല്ലാം വറുത്ത് പോരാ, കുഴച്ച മാവ് മുഴുവൻ വറുത്ത് പോരാം. ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് നമുക്ക് ബൂന്തി വറുക്കണം. ബൂന്തിയുടെ മാവ് നോക്കണം, ഇരിക്കും തോറും ഒന്ന് കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സുഷിരങ്ങളുള്ള കണ്ണോപ്പയിൽ കൂടി ഒരു തവിയിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ലഡുവിനൊക്കെ ബൂന്തി വറുക്കില്ലേ അതേ രീതിയിൽ വറുത്തെടുക്കാം. ഇത് പക്ഷേ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വറുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ നിറത്തിലെത്തണം, ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലെത്തണം. ഈ ഒരു നിറമാകുമ്പോൾ നല്ല ക്രിസ്പി ആകുമ്പം അതും ഇങ്ങ് കോരി മാറ്റാം. അങ്ങനെ എല്ലാ ബൂന്തിയും വറുത്ത് കഴിഞ്ഞ് പിന്നെ വേണ്ടത് കപ്പലണ്ടിയും പൊട്ടുകടലയുമാണ്. രണ്ടും ഞാനൊരു 1/2 കപ്പ് വീതം എടുത്തിട്ടുണ്ട്. മിക്സർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം. ഈ കപ്പലണ്ടിയും പൊട്ടുകടലയും ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇങ്ങനെ തണ്ടോടുകൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കോരിയെടുക്കാൻ പറ്റും എണ്ണയിൽ നിന്നും. അപ്പോൾ ഇതിങ്ങനെ മൂപ്പിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള എണ്ണയിൽ വെളുത്തുള്ളി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സറിന് നല്ലൊരു വെളുത്തുള്ളി ഫ്ലേവർ കിട്ടും. ഞാനിവിടെ ഗാർലിക് പൗഡറാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ചൂടോടുകൂടി തന്നെ ഈ കപ്പലണ്ടിയിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഈ ഗാർലിക് പൗഡറും കൂടി ചേർക്കാം. വെളുത്തുള്ളി വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതെല്ലാം കൂടി ചൂടോടുകൂടി തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഈ കപ്പലണ്ടിയും പൊട്ടുകടലയും എല്ലാം കൂടി നമ്മുടെ മിക്സറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മുളക് പൊടിയുടെയൊക്കെ അളവ് നമുക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള മിക്സ്ചർ തയ്യാറായി.